വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റംലൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് തേനുണ്ടയാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മിഠായിയാണ് ഉണ്ടാക്കുന്നത്. ബാക്കി വരുന്ന ദോശയുടെ ബാറ്റർ വെച്ച് നമുക്കിത് ഈസിയായി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയാനുള്ള ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. 2 കപ്പ് ദോശ ബാറ്റർ, 1 ഗ്ലാസിൻ്റെ 3/4 ഗ്ലാസ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ദോശ ഉണ്ടാക്കാൻ എടുത്ത മാവായിരുന്നു, അതിൻ്റെ ബാക്കി വന്നത് മാറ്റി വെച്ചതാണ്. തലേ ദിവസം പൊതിർത്തി വെച്ച പച്ചരിയും ഉഴുന്നും ചോറും വെച്ചാണ് ദോശ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇതിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അധികം തിക്കാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല, ആ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസിൻ്റെ 3/4 പോർഷനാണ് എടുത്തത്. അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എത്രയാണോ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് ആ സെയിം ലെവലില് 1/2 ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 1 ഗ്ലാസിൻ്റെ 3/4 പോർഷനാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെയിം ലെവലില് 1/2. അപ്പോൾ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ച ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നത്. ഇനി ഇത് ഗ്യാസിലോട്ട് വെക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇനി കുറച്ച് കുറച്ചായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു 1 ടീസ്പൂൺ എടുത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസായി വരും. ഇത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം, കരിഞ്ഞു പോകും. ശേഷം നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായും ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. എല്ലാം ഫ്രൈ ചെയ്യും തോറും ചൂടോടെയുള്ള സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി എടുത്ത് അതിനെ നന്നായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ ഷുഗറിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് മുഴുവനായും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള തേനുണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.